ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നല്ലൊരു അടിപൊളി അറബിക് റെസിപ്പിയാണ്. നമ്മൾ മുമ്പേ കുനാഫ ചെയ്തിരുന്നു, അത് ഭയങ്കര ഫേമസ് ആണല്ലോ അല്ലേ കുനാഫ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ് കുനാഫ പുഡിംഗ്. അപ്പം നമുക്ക് എങ്ങനെയാണ് കുനാഫ പുഡിംഗ് ചെയ്യാൻ നോക്കാം. ഇവിടെ 250 ഗ്രാം കുനാഫ ഡോ, ഇങ്ങനെ നമ്മൾ സേമിയൊക്കെ പോലെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ കുനാഫക്കൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് പൊടിച്ചു വെച്ചതാണേ. നമ്മൾ ചെറിയ പായസത്തിനൊക്കെ ഉള്ള സേമിയൻ്റെ ഒക്കെ ആ വലുപ്പത്തിലേക്ക് കട്ട് ചെയ്ത് വെച്ചാണേ. ഇതിപ്പോൾ നിങ്ങൾക്ക് കുനാഫ ഡോ എങ്ങനെയാണ് വീട്ടിൽ ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ കുനാഫ ചെയ്ത സമയത്ത് കാണിച്ചിരുന്നു, എങ്ങനെ ഹോം മെയ്ഡ് കുനാഫ ഡോ ഉണ്ടാക്കാൻ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒന്നുകൂടെ ഇടാം. അത് അങ്ങനെ ചെയ്യുന്നവർക്ക് അത് നോക്കിയിടാം, അല്ലെ കുനാഫ ഡോ വാങ്ങിക്കാം. ഇനി അതും അല്ലെങ്കിൽ നമ്മുടെ സേമിയ അല്ലേ വേമിസല്, അതിന് ഞാൻ സേമിയ ബൈറ്റ്സ് ചെയ്തപ്പോഴത്ത് നമ്മൾ നോർമൽ സേമിയ അല്ല, തിന്നായിട്ട് വരുന്നുള്ള സേമിയ അല്ലേ, അത് വേണമെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം. കുനാഫ ഡോ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നല്ല നെയ്യ് വെച്ചെടുക്കട്ടെ. നിങ്ങൾക്ക് ബട്ടർ ഉപയോഗിക്കാം, പക്ഷേ കുനാഫ പുഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിന് നെയ്യാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകും. ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള കുനാഫ ഡോ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. പക്ഷേ നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് കുനാഫ ഡോ വെച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ്. സേമിയനേക്കാളും നല്ല കിട്ടാത്തവർക്കാണ് ഞാൻ പറയുന്നത്. ഞാൻ വറുത്ത് വറുത്തിട്ട് നമ്മുടെ നെയ്യൊക്കെ കുനാഫിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ആക്കി കൊടുക്കണേ. അതിൻ്റെ കൂടെ ദാ 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാര പൊടിച്ചതാണ്, പൊടിച്ച പഞ്ചസാര 2.5 ടേബിൾ സ്പൂൺ. അതുകൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വറുത്തെടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ ചില ഭാഗം കരിഞ്ഞു കണ്ടോ, കളറ് ചെറുതായി മാറി വരുന്നത്. ഇത് ഞാനിപ്പോൾ ഒന്നിച്ചാട്ടം ഇട്ടോ എല്ലാം കൂടെ, എന്നുവെച്ചാൽ അളവൊക്കെ കറക്റ്റ് കാണിക്കാൻ വേണ്ടി. ഇത് കുറച്ച് കുറേശ്ശെ ആക്കുമ്പോൾ പെട്ടെന്ന് ആവും. ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ചേർത്തി കൊടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യ് കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ടോട്ടൽ 1/2 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തത്. കണ്ടോ കളറ് മാറി വരുന്നത്, ഇതുപോലെ കളറ് മാറി ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. മാറി നല്ലൊരു കളറായാൽ നമ്മൾ ആ ഒരു കുനാഫിൻ്റെ ഒക്കെ ഒരു കളറ് വരില്ലേ, ആ ഒരു കളറായാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അധികം കളറാകാൻ നിൽക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ ആ ചൂടിൽ തന്നെ പിന്നെ ഒന്നുകൂടെ ആവും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ തീ ഓഫ് ചെയ്ത് അങ്ങനെ വെച്ചാൽ പിന്നെ കരിഞ്ഞു കറുത്തു. പിന്നെ കളറ് മാറി തുടങ്ങിയാൽ പിന്നല്ലേ ഇളക്കിക്കൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ ഒരു ഭാഗം കരിഞ്ഞു ഓൾമോസ്റ്റ് ആയി വരുന്നുണ്ട്. മൂടി ഒന്നായാൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കേ, തീ ഓഫ് ചെയ്തിട്ട്. കാരണം അല്ലെ ഈ പാത്രത്തിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുതേ. ആദ്യമൊക്കെ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് നന്നായിട്ട് വറുക്കാം. കളറ് മാറി തുടങ്ങിയാൽ പിന്നെ ചെറിയ തീയിലേക്ക് ആക്കി മാറ്റണേ. ഇതുപോലെ കളറായി തുടങ്ങിയാൽ ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഒരു 1 മിനിറ്റ് കൂടി തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. നല്ലൊരു കളറായിട്ടുണ്ട്, നമ്മൾ കുനാഫൻ്റെ അതേ കളറായി വന്നിട്ടുണ്ട് അല്ലേ. ഇനി ഇതാ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയാണ്. ഇത് ഞാൻ ഇവിടെ മാറ്റിയെക്കട്ടെ. പുഡിങ്ങിൻ്റെ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതേ പാത്രം തന്നെ ആയിട്ട്, നിങ്ങൾക്ക് പുഡിംഗ് ഉണ്ടാക്കുന്ന ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം, ക്രീം ഒന്നും ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല. പാത്രത്തിലേക്ക് ഇതാ 6 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ആണ്, 3 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ആ 3 കപ്പ് പാലിൽ നിന്ന് കുറച്ച് പാലെടുത്ത് ഒഴിച്ചിട്ട് നമുക്ക് ഈ കോൺഫ്ലോർ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 1/2 കപ്പോളം പാലൊഴിച്ചിട്ട് നമുക്ക് ഈ കോൺഫ്ലോർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ഒന്നിച്ച് ഒഴിച്ചാൽ കോൺഫ്ലവർ കലങ്ങി കിട്ടൂല, അതുകൊണ്ട് ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ആദ്യം ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക, എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക്, മിൽക്ക്മെയ്ഡ് ചേർത്തി കൊടുക്കണ്ടേ. 3 ടേബിൾ സ്പൂണ് പഞ്ചസാര, പഞ്ചസാരൻ്റെ അളവ് ഞാൻ കറക്റ്റ് പറയുന്നില്ല. ആദ്യം ഒരു 3 ടേബിൾ സ്പൂണ് ചേർത്തി കൊടുത്ത് ലാസ്റ്റ് നമുക്ക് മധുരമൊക്കെ നോക്കി വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം, ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച്. ഇനി ഇത് നന്നായിട്ടൊന്ന് പഞ്ചസാരയും മിൽക്ക്മെയ്ഡും ഈ നമ്മളെ കോൺഫ്ലോറിൻ്റെ മിക്സും ഒക്കെ ഒന്ന് യോജിപ്പിക്കുക. മിൽക്ക്മെയ്ഡ് നന്നായി യോജിച്ചില്ലെങ്കിൽ നമ്മളിത് കുറുക്കിയെടുക്കുന്ന സമയത്ത് അടി പിടിച്ചു കേട്ടോ. മിൽക്ക്മെയ്ഡ് ആയാലും കോൺഫ്ലോർ ആയാലും ഒക്കെ ലംസ് ഇല്ലാതെ നന്നായിട്ട് പാലായിട്ട് യോജിച്ച് വരണേ. നമുക്ക് കുറേശ്ശെ ബാക്കിയുള്ള പാലൂടി ചേർത്ത് കൊടുക്കാം. 3 കപ്പ് നമ്മൾ ആദ്യം 1/2 കപ്പല്ലേ എടുത്തിട്ടുള്ളൂ, അത് കുറച്ചുകൂടെ ഒഴിച്ച് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മൾ 3 കപ്പ് പാല് ഒഴിച്ച് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടോ, പഞ്ചസാരയും കോൺഫ്ലോറും മിൽക്ക്മെയ്ഡൊക്കെ
ഫ്ലെയിം ഓൺ ചെയ്തെടുത്ത് നമുക്ക് ഈ കോൺഫ്ലവറില്ലേ അതൊന്ന് നന്നായിട്ട് ഈ പാല് വേവിച്ചെടുക്കണം. വേവിച്ചാന്ന് വെച്ചാൽ നല്ല ഫ്ലെയിമിലിട്ടിട്ട് അങ്ങ് വേവിച്ചാൽ പെട്ടെന്ന് കുറുകിപ്പോവും, പക്ഷേ കോൺഫ്ലവർ വേവില്ല, പൊടീൻ്റെ ചുവ ഉണ്ടാകും. ഞാൻ എപ്പോഴും പൊടിങ് ഉണ്ടാക്കുമ്പോൾ ഈ കോൺഫ്ലവർ ഇട്ടിട്ടുള്ള ഉണ്ടാക്കുമ്പോൾ പറയും പോലെ തന്നെ. അപ്പം ഈ ആദ്യം ഒന്ന് നന്നായി പാല് ചൂടായി, ഒരു തിളക്കുന്നതിന് കുറച്ച് മുമ്പ് നന്നായി ചൂടാകുന്ന വരെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കുക. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് കോൺഫ്ലവർ വേവിച്ച് കുറുക്കിയെടുക്കുക കേട്ടോ. കേട്ടോ, ഞാൻ ഒരു 8 മിനിറ്റോളായിട്ടോ അതിങ്ങനെ കുറുക്കി 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 അപ്പം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ട് ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പനീർ ചേർത്തെടുക്കാം. 1 teaspoon മുതൽ 1.5 teaspoon വരെ ചേർത്ത് കൊടുക്കുക, ഓരോരുത്തരെയും ഫ്ലേവറിനനുസരിച്ച്. 1 teaspoon ഒഴിച്ചു വെക്കുക, എന്നിട്ട് നോക്കിയതിന് ശേഷം ബാക്കി ചേർത്തി കൊടുത്താൽ മതി. ഒരു 200 ml ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ ചേർത്തി കൊടുക്കുക, രണ്ടായാലും കുഴപ്പമില്ല. അത് ഒന്ന് കോൺഫ്ലവറൊക്കെ ഒന്ന് വെന്തിട്ട് ചേർത്തി കൊടുക്കുക കേട്ടോ. എപ്പോഴും നല്ലത് വെന്നിട്ട് നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് കുറുക്കിയെടുക്കുക, നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണേ. അപ്പോൾ ഞാൻ മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീമാണ് എടുത്തത്, ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് മധുരമൊക്കെ നോക്കാം, വേണമെങ്കിൽ കുറച്ചുകൂടെ മധുരം ചേർത്തി കൊടുക്കുക കേട്ടോ. നമ്മൾ പനീറിൻ്റെ എസെൻസിൻ്റെ ആ ടേസ്റ്റും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഞാൻ നോക്കിയപ്പം പനീറിൻ്റെ കുറച്ച് കുറവുണ്ടായി, ഞാൻ 1 teaspoon കൂടി ഒഴിച്ചെടുത്ത് അപ്പം ക്രീം കൂടെ ചേർത്തി കഴിഞ്ഞപ്പോൾ, അപ്പോൾ മൊത്തത്തിൽ 2 teaspoon ഒഴിച്ചു കേട്ടോ. അപ്പോഴാണ് എൻ്റെ ഒരു കറക്റ്റ് കിട്ടിയത്. ഞാനിത് 1 നുള്ള് ഉപ്പ് ചേർത്തി കൊടുക്കുകയാണെ. ഞാൻ എല്ലാം കൂടെ ഒന്ന് ഒരു പിഞ്ചേ ചേർത്താവുകയെ, പായസത്തിലൊക്കെ ചേർന്ന് പോകണം, ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ചേർത്തി കൊടുത്ത് ഒന്നുകൂടി ഒന്ന് കുറുക്കിക്കാം. മധുരമൊക്കെ ഉണ്ട്, മധുരം അധികമല്ല, അത്യാവശ്യം നല്ല കുറവുള്ള പോലെയാണ് എനിക്കിങ്ങനെ മതി മധുരം. 3 tablespoon നമ്മൾ ഇട്ടത്, നമുക്ക് 1/2 cup വരെ, അതായത് 4 tablespoon വരെ എടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നുകൂടി നല്ല മധുരം ഉണ്ടാവും, അത് വേണ്ടി വരും. എനിക്കിപ്പോൾ അത് വേണ്ടാത്തത് കൊണ്ടാണ്, മധുരം കുറവ് മതിയായ കൊണ്ടാണ് ഞാൻ 3 tablespoon ഇട്ടത്. ഇതിലുള്ള വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 2 tablespoon മതിയാവും, നോക്കിയിട്ട് ചേർത്തിയാൽ മതി കേട്ടോ. പൊതുവെ പുഡിങ്ങിൽ നമ്മൾ മിൽക്കിൻ്റെ വിപ്പിംഗ് ക്രീം മധുരം ഇല്ലാത്തതാണ് എപ്പോഴും നല്ലത്. ഞാൻ ചെറിയൊരു തള വന്നാൽ നമുക്ക് ഓഫ് ചെയ്യും, ചെറിയ ചെറിയ തള വരുന്നുണ്ട്, ഞാൻ തീ ഓഫ് ചെയ്യാൻ. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഇനി ഇതൊന്നൊന്ന് ചൂട് കഴിഞ്ഞാൽ നമുക്ക് പുഡിങ് ട്രേയിലേക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ കുനാഫ മിക്സും ഇല്ല, നേരത്തെ തറോ അതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. ഒന്നൊന്ന് ചൂട് കഴിഞ്ഞാൽ, അപ്പോൾ ഒന്നുകൂടെ ചൂട് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകയും ചെയ്യും. ഞാൻ ഇവിടെ ഒരു പുഡിങ് ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ കപ്പിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, ഇതേപോലെ കപ്പിലും ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ ബൗളിൽ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കുനഫ ഡോ അല്ലേ, അത് ഒരു 3 ഭാഗമാക്കി മാറ്റാം കണ്ടോ. ആ 3 ഒരു ഭാഗം നമുക്ക് ഇതിൻ്റെ ബൗളിൻ്റെ അടിഭാഗത്തൊന്ന് നിരത്തി കൊടുക്കാം, 3-ൽ 1 ഇതുപോലെ നിരത്തി കൊടുക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നട്ട്സൊക്കെ ഇട്ടാൽ ഒരു ടേസ്റ്റാണ്, നട്ട്സ് ഇടണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടാതിരിക്കാം. ഒരു പേരിന് വേണേൽ എന്ത് നട്ട്സ് ആയാലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ ഇതേപോലെ നമ്മൾ ക്രീമില്ല നമ്മൾ ഉണ്ടാക്കി വെച്ച് ഇതിൻ്റെ ഹാഫാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ഫുൾ ഒഴിക്കരുത്. നമ്മളെ ക്രീം ഏകദേശം 4 cup ആയിരുന്നു, അതിൽ 2 cup ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഇതിൻ്റെ മേലെ ലെവൽ ചെയ്ത് കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ചാൽ 2 ഭാഗമല്ലേ, അതിലൊരു ഭാഗം കൂടെ എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇട്ടു ഈ ക്രീമിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ നേരത്തെ വറുത്ത് വെച്ച കുനാഫാണ് ചേർത്തി കൊടുക്കാം. കുറച്ച് നട്സ് എടുപ്പിയായിരുന്നു, നിങ്ങൾക്ക് കൂടുതലും കുറവൊക്കെ ചേർക്കാം കേട്ടോ. അണ്ടിപ്പരപ്പൊക്കെ പൊടിച്ച് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഒരു ഇത്തിരി ഒന്നൊന്ന് കടിക്കാൻ ഒത്തിരി പിസ്ത ചേർത്ത് കൊടുത്താണ്. ഇനി ബാക്കിയുള്ള ക്രീം കൂടെ നേരത്തെ ഒഴിച്ചോണം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ക്രീം ഫില്ല് ചെയ്ത് കൊടുത്ത് ഇനി ഫൈനലി നമ്മളെ ബാക്കിയുള്ള കുനാഫ ത്രെഡ് കംപ്ലീറ്റ് ചെയ്യും കവർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ പുഡിങ് കൂടെ റെഡിയാണ്, ഇത്രേ ഉള്ളൂ. ഇനി ഇത് തണുപ്പിച്ചും കഴിക്കാം, ഇങ്ങനെ തന്നെ ഈ സമയത്തും കഴിക്കാം, തണുപ്പിക്കാതെയും കഴിക്കാം. അപ്പം നമ്മൾ ആ കുനാഫ തിന്നുന്ന ആ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. നല്ലോണം തണുപ്പിച്ച് സെറ്റായിട്ട് കഴിച്ചാൽ നമ്മളെ പുഡിങ്ങിൽ നിന്ന് ഫീലിംഗ് ഉണ്ട്. ഇനി മേലെ വേണമെങ്കിൽ ഇത്തിരി നട്ട്സൊക്കെ ഇട്ട് നിങ്ങളിഷ്ടം പോലെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുക.
ഇത് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിലും ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിനു ശേഷം കഴിക്കും കേട്ടോ. അപ്പൊ എല്ലാരും കണ്ടല്ലോ, സിമ്പിൾ ആണ്, എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.